നമസ്കാരം കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ടാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻകം ടാക്സ് റിട്ടേണിനെ കുറിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടൂറിസ്റ്റ് വിസയ്ക്ക്, അത് യൂറോപ്പിലേക്ക് ആയിക്കോട്ടെ, അമേരിക്കയിലേക്ക് ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഏത് രാജ്യത്തേക്കും ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ITR ആണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കാരണം ഇത്ര ഇൻകത്തിന് മുകളിലുള്ള ആളുകൾക്കാണ് ITR ഫയൽ ചെയ്യേണ്ടി വരിക. അതേപോലെ തന്നെ ആ പ്രസന്റ് ഇയറിലുള്ള, അതായത് ഒരു വർഷത്തേക്കുള്ള ITR മാത്രമാണ് എപ്പോഴും എടുക്കാനും സാധിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കൊറോണയുടെ സാഹചര്യത്തിൽ രണ്ട് വർഷത്തേക്കുള്ള പ്രീവിയസ് ഇയറിലേക്ക് കൂടിയുള്ള ITR നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഷെങ്കൻ ടൂറിസ്റ്റ് വിസയ്ക്ക് 3 വർഷത്തെ ITR ആണ് ചോദിക്കുക. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം നമ്മുടെ ഡോക്യുമെൻറ്റ് സ്ട്രോങ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾക്ക് വിസ കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ 2 വർഷത്തേക്കെങ്കിലും 2 വർഷത്തേക്ക് എടുത്തു വെച്ചാൽ നമുക്ക് മാർച്ച് കഴിഞ്ഞ ശേഷം അടുത്തതിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം 3 വർഷത്തെ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ വിസയുടെ ചാൻസ് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ITR എടുക്കാൻ താല്പര്യമുള്ള, അതൊരു ഏതൊരു സാധാരണക്കാരനും ITR നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്, ഇത്ര ബാങ്ക് ട്രാൻസാക്ഷൻ വേണം, ഇത്ര എമൗണ്ട് ഇത്ര വരണം, ഇത്ര കൂടുതൽ വരാൻ പാടില്ല, അങ്ങനെയൊക്കെ പല പല തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ITR എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി, അത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഒന്നും അതിനകത്ത് പ്രശ്നമായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഒരു ഇമെയിൽ ID, ഫോൺ നമ്പർ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സ്കാൻ ചെയ്ത് മെയിലിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ, ഏറ്റവും ബെറ്റർ മെയിലിലാണ്, മെയിലിൽ നമുക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ, കൂടെ holidays@gmail.com എന്ന് പറയുന്ന മെയിൽ ID നിങ്ങൾ അയച്ചു തരാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾക്ക് ആധാറ് ഫോൺ നമ്പറായിട്ട് ലിങ്ക് ചെയ്ത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് 2 വർഷത്തെ ITR കിട്ടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം വിനിയോഗിക്കുക. ഈ ഏറ്റവും നമ്മളുടെ ഈ കാലാവധി നീട്ടി 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 ഇപ്പോൾ നവംബർ 30 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കിയാൽ നിങ്ങൾക്ക് നാളെ എപ്പോഴാണെങ്കിലും ഒരു ടൂറിസ്റ്റ് വിസയ്ക്കൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാക്കാതെ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു അഡീഷണൽ ബെനിഫിറ്റാണ്. അതേപോലെ തന്നെ ഇത് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയണ്ട, നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഷെങ്കൻ ടൂറിസ്റ്റ് വിസയൊക്കെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഓപ്പണായി വരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വയ്ക്കുന്ന സമയത്ത് വിസ ഒരുപാട് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ മറ്റുള്ള പേയ്മെൻറ്റ് കൊടുത്തുള്ള വിസയുടെ കേസുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇനി അടുത്ത വീഡിയോ അതുമായി ബന്ധപ്പെട്ട് വരും. അപ്പോൾ ഇതെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇത് ഇമെയിൽ അയക്കുക. നമ്മളതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണ്, 1 വർഷത്തേക്കാണ്, 2 വർഷത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ അതിനനുസരിച്ച് നമ്മളതിൻ്റെ കാര്യങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് മെയിൽ നമ്മളയച്ച് അന്ന് തന്നെ നിങ്ങൾക്ക് ഈ ITR എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി തരും. അത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ള വീഡിയോസ് നമ്മുടെ പോർച്ചുഗലിലെ ജോലിയെ സംബന്ധിച്ചും അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഹോളിഡേസിന് വേണ്ടി CC സജീന്ദ്രൻ, താങ്ക് യു.